കുട്ടിക്ക് ഓട്ടിസം എന്ന അവസ്ഥയാണ്. സംസാരിക്കാനും കഴിയുന്നില്ല. എന്നെ പറ്റിയും ഓട്ടിസത്തെ പറ്റിയും ഞാൻ നിങ്ങളോട് കുറച്ചു കാര്യങ്ങൾ പറയട്ടെ. എന്റെ ജനനം 2009 May 4 ഒന്നേക്കാൽ വയസ്സ് വരെ ഒരു സാധാരണ കുട്ടിയെ പോലെ തന്നെയായിരുന്നു ഞാനും. പക്ഷേ പിന്നീട് എന്തൊക്കെയോ മാറ്റങ്ങൾ എന്നിൽ സംഭവിക്കാൻ തുടങ്ങി. അതാദ്യം ശ്രദ്ധയിൽപ്പെട്ടത് എന്റെ അമ്മയ്ക്ക് തന്നെയാണ്. പരിഹാര മാർഗത്തിനായി പലവിധ പരിശോധനകൾക്കും മരുന്നുകൾക്കും എന്നെ വിധേയനാക്കി. നിരാശയായിരുന്നു ഫലം. ഒന്നേകാം വയസ്സുവരെ ഞാൻ സാധാരണ കുട്ടികളെ പോലെയായിരുന്നു. അവരെ പോലത്തെ സ്പീച്ചും പെരുമാറ്റവും ഒക്കെ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് പുറകിലോട്ട് പോകുമായിരുന്നു സംസാരത്തിലും സ്വഭാവത്തിലും എല്ലാം. 1.5 വയസ്സായപ്പോഴത്തേനും സംസാരം പൂർണ്ണമായിട്ടും നിന്ന്. സ്വഭാവത്തിലാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടം, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് റിപ്പീറ്റഡ് ബിഹേവിയേഴ്സായിട്ട് കാണിക്കുക. ഒരു മുട്ടായി തല്ലിയും പിടിച്ച് മുറിയുടെ ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്ന് അത് തിരിച്ചു മറിച്ച് അതിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ അത് ഒന്ന് അതിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നിർബന്ധമാണ്. അത് അതിൽ മാത്രമാണ് കോൺസെൻട്രേഷൻ. അപ്പോൾ അവനെ എനിക്ക് എന്തോ മാറ്റം വരികയാണെന്ന് തോന്നി. ഞാനത് അവനെ കാണിക്കുന്ന പീഡിയാട്രിഷനോടൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞ് കുഴപ്പമൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞ്. പിന്നെയും ഞാൻ എന്തോ വ്യത്യാസം അവന് വരികയാണെന്ന് എനിക്ക് പിന്നെയും ഡൗട്ട് തോന്നിട്ട് ഞാൻ പല ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ച്. ഒടുവിൽ 2 വയസ്സിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ നിന്നാണ് മോന് ഓട്ടിസം ആണെന്ന് പറഞ്ഞത്. ഇതിനിടയിലാണ് ഓട്ടിസം ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ എൻ്റെ അച്ഛനമ്മമാർക്ക് അവസരം കിട്ടിയത്. ഇത് എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു വഴികാട്ടിയായി. സംസാരം, പെരുമാറ്റ വൈകല്യം ഇവയുടെ പുരോഗതിക്കായി തെറാപ്പികൾ ആരംഭിച്ചു. ഓട്ടിസം അവയർനെസ് ക്ലാസ് കേട്ടതിന് ശേഷം മനസ്സിലായി ഓട്ടിസം ഒരു രോഗമല്ല, അതൊരവസ്ഥയാണ്. അതിന് നല്ല തെറാപ്പികളും പ്രീ സ്കൂളിങ്ങിലൂടെ നമുക്ക് അവരെ കുറേ കൂടെ മാറ്റിയെടുക്കാമെന്ന് മനസ്സിലായി. പിന്നീട് മരുന്നൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ നല്ല തെറാപ്പി അന്വേഷിച്ച് പല പല സ്ഥലങ്ങളിൽ പോയി. പിന്നെ പ്രീ സ്കൂളിങ്ങും അതോടൊപ്പം തന്നെ കൊടുത്തു. അതിലൂടെ അവന് കുറേ മാറ്റങ്ങളുണ്ടായി. ADL ട്രെയിനിങ് കൊടുത്തു, സ്പീച്ച്, ബിഹേവിയർ, ഒക്യുപ്പേഷൻ, അങ്ങനെ പലതരത്തിലുള്ള തെറാപ്പികളും ഞങ്ങൾ കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ നോർമൽ കുട്ടികളുമായിട്ട് മിംഗിൾ ചെയ്യാനായിട്ട് പ്രീ സ്കൂൾ, അംഗൻവാടി അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. ഓട്ടിസം എന്ന അവസ്ഥയുള്ളതിനാൽ സ്കൂൾ പ്രവേശനം വലിയ ഒരു കണമ്പ തന്നെയാണ്. നോർമൽ സ്കൂളുകൾക്ക് അവരുടെ പരിമിതികളാണ് പറയാനുണ്ടായിരുന്നത്. അമ്മയുടെ സാമീപ്യമാണ് അവരിന്നും ആവശ്യപ്പെടുന്നത്. അമ്മ കൂടെ ഇല്ലെങ്കിൽ വിദ്യാലയം ഇന്നും എനിക്ക് അന്യമാകുമായിരുന്നു. സംസാരശേഷിയും സാമൂഹ്യ ഇടപെടലും അനുകരണശേഷിയും ഞങ്ങൾക്ക് കുറവാണ്. അടങ്ങിയിരിക്കാത്ത പ്രകൃതവുമാണ്. ഇതൊക്കെ തരണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സ്കൂളുകളാണ് ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാത്തത്. ഓട്ടിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എത്രയും പെട്ടെന്ന് ഓട്ടിസം എന്നുള്ള കണ്ടീഷൻ സയൻറ്റിഫിക്കലി ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഇൻ്റർവെൻഷൻസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർക്ക് മാത്രം മെഡിസിൻ കൊടുക്കുക, അതായത് കോ മോർബിഡിറ്റീസിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പം സ്പീച്ച് തെറാപ്പി കൊടുക്കുക, അതായത് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അവർക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ഇപ്പം ലാപ്ടോപ്പ് വഴിയോ അല്ലെങ്കിൽ കൈവച്ച് പോയിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻസ് വഴിയെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കിക്കുക നമുക്ക് ശ്രമിക്കാൻ കഴിയും. ദെൻ പിയർ ഗ്രൂപ്പിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒരു അംഗൻവാടി പോലത്തെ ഒരു പ്രീ സ്കൂൾ നോർമൽ കുട്ടികളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടുകയാണെങ്കിൽ കുഞ്ഞിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. അതോടൊപ്പം വീട്ടിൽ നമ്മൾ ഈ കുഞ്ഞിനെ ഒറ്റയ്ക്ക് അങ്ങനെ കഴിവതും കൂടുതൽ സമയം ഇടരുത്. കൂടുതൽ സമയം കുഞ്ഞുമായിട്ട് തന്നെ ഇൻ്ററാക്ട് ചെയ്യണം, കുഞ്ഞിനോട് സംസാരിക്കണം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവനിലുള്ള എബിലിറ്റീസ് കഴിവുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ അവൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് നമുക്ക് എങ്ങനെ അവനെ കൊണ്ടുവരാം എന്നുള്ളത് നോക്കുക. അത് കഴിഞ്ഞിട്ട് അവൻ്റെ എബിലിറ്റി സ്പെഷ്യൽ ടാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നന്നായി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. തുടർച്ചയായ പരിശീലനം ലഭിച്ചിട്ടും എനിക്ക് എൻ്റെ സംസാരശേഷി തിരിച്ചു കിട്ടിയതേയില്ല. ഫൈൻ മോട്ടോർ സ്കിൽ കുറവായതിനാൽ പേനയും പെൻസിലും ഉപയോഗിച്ചുള്ള പഠനം പ്രയാസമായിരുന്നു. അങ്ങനെ ആശയവിനിമയത്തിന് ഒരു മാർഗവും ഇല്ലാതായി.
പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വിരൽ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ തെറാപ്പിസ്റ്റുകൾ ലാപ്ടോപ്പ് ഉപയോഗിച്ച് പരിശീലനം നൽകാൻ നിർദ്ദേശിച്ചത്. 3 മാസം കൊണ്ട് അമ്മ എന്നെ അക്ഷരങ്ങളും ചെറുവാക്കുകളും ടൈപ്പ് ചെയ്യാൻ പരിശീലിപ്പിച്ചു. തുടർന്ന് പെട്ടെന്ന് തന്നെ വാചകങ്ങൾ ടൈപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. ഇത് അത്യാവശ്യ ആശയവിനിമയത്തിന് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് മറ്റ് യാതൊരുവിധ പരിശീലനമോ പുസ്തക പഠനമോ ഇന്റർനെറ്റ് ഉപയോഗമോ ഇല്ലാതെ തന്നെ കഥകളും കവിതകളും റിപ്പോർട്ടുകളും എഴുതുവാൻ എനിക്കു കഴിഞ്ഞു. ഇതോടെ വ്യത്യസ്ത മേഖലകളിലുള്ള എൻ്റെ ആശയങ്ങൾ പ്രകടമാക്കാൻ ഒരു വഴി തെളിഞ്ഞു വന്നു. 7-ാമത്തെ വയസ്സിൽ ജേണി ഓഫ് മൈ സോൾ എന്ന എൻ്റെ ആദ്യ പുസ്തകം തയ്യാറായി. ഇതിൽ കഥ, കവിത, റിപ്പോർട്ടുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ബഹുമാനപ്പെട്ട കേരള വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ പരിമിതികളെ അതിജീവിച്ച് സർഗാത്മക രചനയിൽ മികവ് എന്ന വിഭാഗത്തിലെ അവാർഡ് 2017 ഈ പുസ്തകത്തിന് ലഭിച്ചു. മൗനം മുദ്ര വച്ച ചുണ്ടുകളല്ല, ആശയം ഉരുവം കൊള്ളുന്ന എൻ്റെ മനസ്സിൻ്റെ പ്രയാണമാണ് ഇവിടെ പ്രകടമാവുന്നത്. എൻ്റെ 2-ാമത്തെ പുസ്തകമാണ് ഡിഫൈൻ യൂണിവേഴ്സ്. ഇതിൽ 6 വിഭാഗങ്ങളാണ് ഉള്ളത്: നേച്ചർ, സയൻസ്, ഫിലോസഫി, സ്പിരിച്വൽ സയൻസ്, ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്, ഇൻ്ററാക്റ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്നിവ. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ബഹുമാനപ്പെട്ട കേരള ഗവർണർ ജസ്റ്റിസ് പി സദാശിവം രാജ്ഭവനിൽ വെച്ച് നിർവഹിക്കുകയുണ്ടായി. Let me congratulate Nayan and his parents on their success in publishing this book, which sheds light on the rare and lofty thinking of young mind. Nayan's first book was called Journey of My Soul. I would like to remind him that he has a long journey ahead and that he must go forward with full confidence and clear vision. I also compliment his parents, Srimati Priyanka and Sri Shyam, who have set a model for parents of children with difficulties. നമുക്ക് സ്വാഭാവികമായി നമ്മൾ പറയും, എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ ആളുകൾ അവർക്ക് പോലും അസാധ്യമായ മേഖലകളിലാണ്, ചിന്താപഥങ്ങളിലാണ് നയൻ വ്യാപരിക്കുന്നത്. നയൻ്റെ എഴുത്തുകൾ വായിക്കുമ്പോൾ, 2 പുസ്തകങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ, ജേണി ഓഫ് മൈ സോളും അതുപോലെ തന്നെ ടു ഫൈൻ യൂണിവേഴ്സ്, ഈ 2 പുസ്തകങ്ങളിലെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ കഴിയും, നമുക്കാർക്കും ഒരുപക്ഷെ എത്തിപ്പെടാൻ കഴിയാത്ത ദാർശനിക തലത്തിലാണ് ഫിലോസഫിയുടെ ഏറ്റവും ഉദാത്തമായ വ്യതിരിക്തമായ മേഖലകളിലൂടെയാണ് നയൻ സഞ്ചരിക്കുന്നത് എന്ന്. നയൻ പഠിച്ച വിഷയങ്ങളല്ല, അല്ലെങ്കിൽ പഠിച്ച ഭാഷകളല്ല, ഇതൊന്നുമല്ല ആ കുട്ടിയെ സ്വാധീനിക്കുന്നത്. ആ വഴികളിലൂടെ ഒന്നും അല്ല നയൻ സഞ്ചരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ശാസ്ത്രം അതിന് ടെലിപ്പതിക് ആക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ പൂർവ്വജന്മ സുഹൃതമെന്ന് നമ്മെ പോലുള്ള ആളുകൾക്ക് അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. 7-ാമത്തെ വയസ്സിൽ മനസ്സിൽ പതിഞ്ഞ ആശയങ്ങളെ ഞാൻ ലാപ്ടോപ്പിലൂടെ കഥയും തിരക്കഥയും ആക്കി. സംസാരിക്കാൻ കഴിവുണ്ടായിട്ടും മൊബൈലിൽ കണ്ണും നട്ടിരിക്കുന്ന യുവതലമുറയുടെ കഥ പറയുന്ന സൈലന്റ് ഇൻ മൊബൈൽ എന്ന ഹ്രസ്വചിത്രം യൂട്യൂബിൽ കാണാവുന്നതാണ്. ഇൻക്രെഡിബിൾ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അധികൃതർ എന്നിലുള്ള കഴിവുകൾ പരിശോധിച്ച് ബോധ്യപ്പെടുകയും ഏറ്റവും പ്രായം കുറഞ്ഞ ഓട്ടിസ്റ്റിക് ചൈൽഡ് ഫിലോസഫർ എന്ന വേൾഡ് റെക്കോർഡ് സമ്മാനിക്കുകയും ചെയ്തു. കുറച്ചൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. നയന് നമ്മൾ 7-ാം ക്ലാസ് വരെയുള്ള മാത്സിന്റെ കാൽക്കുലേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പഠിപ്പിക്കാതെ തന്നെ അവൻ മെന്റലി അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. നമ്മൾ ചോദിച്ചത് ഇപ്പോൾ
ത്രീ ഡിജിറ്റ്സ് ഒക്കെ ഇട്ട് മൾട്ടിപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മെന്റലി അവൻ ചെയ്തു തരും. അതൊക്കെ ലാംഗ്വേജിൻ്റെ അവൻ്റെ കപ്പാസിറ്റി നമ്മൾ നോക്കിയപ്പോൾ, നമ്മൾ ഇതുവരെ അത്ര ടെസ്റ്റ് ചെയ്തത് വളരെ ലിമിറ്റഡ് ആണ്. അതിൽ ഏകദേശം 10 ലാംഗ്വേജസ്, അതിൽ 3 ലാംഗ്വേജസ് ഫോറിൻ ലാംഗ്വേജുമാണ്. അപ്പോൾ അതവൻ നന്നായിട്ട് അവന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ലാപ്ടോപ്പിൽ അതെന്താണ് അതിൻ്റെ ഇതെന്ന് അവൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരും. ഇത്രയും വലിയ കാലിബറുള്ളൊരു കുട്ടിയാണ്. ഇവൻ്റെ കഴിവുകൾ നമ്മൾ ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, അത് എക്സ്പ്ലോർ ചെയ്യണം. കൃത്യമായ പരിശീലനത്തിലൂടെ യോഗയും നീന്തലും ഞാൻ പഠിച്ചു വരുന്നു. സോഷ്യലൈസേഷൻ കമ്മ്യൂണിക്കേഷൻ കുറയുമെങ്കിലും ഈ വഴി മാറി പോയ കണക്ഷൻസ്, ന്യൂറൽ കണക്ഷൻസ് മറ്റ് പല ഫങ്ഷണൽ സെൻറ്റേഴ്സും അഡീഷണലായിട്ട് ചെന്നുപെടുന്നത് കൊണ്ട് തന്നെ ധാരാളം കഴിവുകൾ ഓട്ടിസക്കാർക്കുണ്ട്. സാവന്റ് സ്കിൽസ് അല്ലെങ്കിൽ പണ്ഡിത സമാനമായിട്ടുള്ള കഴിവുകൾ എന്നാണ് ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. ഇങ്ങനെ ലോകത്ത് 50 സാവന്റുകൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്നവർ ആയിട്ട് ഇന്ന് ലോകത്തുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വനിത ടെമ്പിൾ ഗ്രാൻഡിൻ എന്ന് പറയുന്ന അമേരിക്കക്കാരിയാണ്. മറ്റൊരാള് അമേരിക്കയിൽ തന്നെയുള്ള ഡാനിയൽ ടാമറ്റ് ആണ്. ഡാനിയൽ ടാമറ്റ് കണക്കിൽ അഗ്രഗണ്യനാണ്. സ്റ്റീഫൻ വിൽഷെയർ എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്. ലിവിംഗ് ക്യാമറ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഈ ഇത്തരം ധാരാളം കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ശ്രേണിയിൽ കേരളത്തിൽ വരുന്ന ഒരാളാണ് കൊല്ലത്തുള്ള 9 എന്ന് പറഞ്ഞ 8 വയസ്സുകാരൻ. കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ജീവനില്ലാത്ത വസ്തുക്കളുടെയും അവസാനം ദ്രവ്യത്തിനും അപ്പുറത്തുള്ള ഒരവസ്ഥയാണ്. അതിനെ ഫിസിക്സിൽ എനർജി എന്ന് വിളിച്ചു. മോഡേൺ ഫിസിക്സിൽ അതിനെ ഇപ്പൊ കോൺഷ്യസ്നസ് എന്നാണ് വിളിക്കുന്നത്. നയൻസിന് ഇന്റലിജൻസ് പല നിലവാരത്തിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 8 വയസ്സിനുള്ളിൽ തന്നെ ഏകദേശം 10 തരത്തിലുള്ള ബുദ്ധിവൈഭവം, 10 ഇന്റലിജൻസ് നയൻസിന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ പലതരത്തിലുള്ള ലിംഗ്വിസ്റ്റിക്, മ്യൂസിക്കൽ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഇന്റലിജൻസുകൾ നയൻസിന് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 10 തരത്തിലുള്ള ഇന്റലിജൻസിന്റെ പ്രത്യേകത കൊണ്ടാണ് നയൻസ് ഇപ്പോ ഓട്ടിസം സാവന്റ് എന്നൊക്കെ വിളിക്കപ്പെടുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നയന്റെ അമ്മ ശ്രീമതി പ്രിയങ്ക അവർ കാണിച്ച ഒരു ഡിറ്റർമിനേഷൻ, അത് ഐ എം ടെലിങ് യു, ഐ ഓൾസോ ഹാവ് ടു ചിൽഡ്രൻ, ഐ എം മദർ, ഐ എം വെരി വെരി ജെലസ് ഓഫ് ഹർ. മനുഷ്യൻ പലപ്പോഴും പിടികിട്ടാത്തൊരു സമസ്യയാണ്. അപ്പോൾ നയൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്, ഇനിയും കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ഇനിയും എത്തിപ്പെടാനും പറ്റുന്ന ഒട്ടനവധി സാധ്യതകൾ മനുഷ്യനുണ്ട്. അത് ഒന്നിൻ്റെ കാരണം കൊണ്ടുപോലും തടസ്സപ്പെടുത്തുവാനോ മാറ്റി നിർത്തപ്പെടാനോ പാടില്ല. എന്റെ കഥ നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ നിന്നും ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ?
autism widely seen in running generation, yet studies failed in front of this. Unusually, many talented person rise from autism. So, rise autism. It is my message.